നമസ്കാരം ഞാനിവിടെ വിക്ടറി ഐ ടിയിലെ ഇലക്ട്രീഷ്യൻ ട്രെയിനിലെ ട്രെയിനിയാണ് എൻ്റെ പേര് അജിൽ കെ എ കൂടെ ഉള്ളത് ഉജ്ജൽ ജനായരി എവിൻ ഫ്രാൻസിസി ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഹൈ ടെൻഷൻ ലോ ടെൻഷൻ ലൈനിൽ നിന്ന് വരുന്ന ഒരു സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ വേറെ ലോക്കൽ ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനുകളിൽ നിന്ന് വരുന്നിട്ടുള്ള സപ്ലൈ നമ്മളിവിടെ ഒരു ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പ്രൈമറി സൈഡിലേക്ക് ആയിരിക്കും ഒരു ഡെൽറ്റ കണക്ഷൻ എത്തിയിരിക്കുക അവിടെ നിന്ന് അതിൻ്റെ സെക്കൻഡറി കണക്ഷൻ സ്റ്റാർ കണക്ഷൻ നമ്മൾ നേരിട്ടിട്ട് നമ്മുടെ ഈ ലോ ടെൻഷൻ ലൈനുകൾ വഴി ലോക്കൽ ഏരിയകളിലേക്ക് സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചോക്കുന്നത് ഒരു 3-phase ഡൊമസ്റ്റിക് വയറിംഗ് ഇൻസ്റ്റാളേഷനും അതേപോലെ തന്നെ ഒരു 1-phase ഡൊമസ്റ്റിക് വയർ ഇൻസ്റ്റാളേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേ സെറ്റുകളിൽ ഇൻസുലേറ്റർ കാണാൻ പറ്റും മുകളിൽ ഇത് കാണുന്നതാണ് ഇൻസുലേറ്ററുകൾ അതിന് താഴെയായിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ വരും അതിൻ്റെ പ്രൈമറി സൈഡിലേക്ക് കറണ്ട് എത്തിയിട്ട് അവിടുന്ന് സെക്കൻഡറി സൈഡിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത് നേരെ ലോ ടെൻഷൻ ലൈനുകളിലേക്ക് അതിൻ്റെ താഴെയുള്ള ലൈനുകൾ മുകളിൽ പോകുന്നത് 11 kV താഴെ പോകുന്നതാണ് ലോ ടെൻഷൻ അപ്പോൾ അവിടെ നിന്നാണ് നേരിട്ടിട്ട് നമ്മുടെ ഇൻഡസ്ട്രികളിലേക്ക് അതുപോലെ തന്നെ വീടുകളിലേക്കൊക്കെ കണക്ഷൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു 3-phase കണക്ഷനാണ് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ എനർജി മീറ്ററിലേക്ക് എത്തി അവിടെ നിന്ന് നേരെ കട്ട് ഓഫ് ഫ്യൂസിലേക്ക് കട്ട് ഓഫ് ഫ്യൂസിൽ നിന്ന് നേരെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് അതിൻ്റെ ഉള്ളിൽ RCCB ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സെലക്ടറുകൾ ഉണ്ടായിരിക്കും മൂന്ന് സെലക്ടർ 3-phase എത്തിയിട്ടുള്ള 3 സെലക്ടറുകൾ ഉണ്ടായിരിക്കും അവിടെ നിന്ന് നേരെ MCBകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും 8 poles വരെ നമുക്ക് MCB കണക്ട് ചെയ്യാം ഒരു 1-phase ഡൊമസ്റ്റിക് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ആണെങ്കിൽ നമുക്ക് മാക്സിമം 5000 watts വരെയാണ് നമുക്ക് ലോഡ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അതിനുശേഷം നമ്മളൊരു ബൾബിലേക്ക് റെസിസ്റ്റീവ് ലോഡുകളിലേക്കാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് നോക്കുന്നത് ഇതൊരു അൺബാലൻസ്ഡ് ലോഡാണ് വ്യത്യസ്ത വാട്ട്സ് ഉള്ള ബൾബുകളാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് നമ്മളിവിടെ RCCB ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് RCCBയിൽ നിന്ന് നേരെ സെലക്ടറിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് നേരെ MCBകളിലേക്ക് പോയിട്ടുണ്ട് MCBയിൽ നിന്നാണ് നമ്മൾ ഡിഫറെൻ്റ് അപ്ലയൻസസിലേക്ക് നമ്മൾ കണക്ഷൻ എത്തിക്കുന്നത് അത് നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ RCCB മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറണ്ട് ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി അവിടെ ട്രിപ്പാവുകയാണ് ചെയ്യുന്നത് RCCB അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഒരു ഷോക്ക് എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അങ്ങനെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ RCCB അതേപോലെ തന്നെ MCB വെക്കുന്നത് നമ്മൾ ഫേസോ ന്യൂട്രോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് MCB ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ട്രിപ്പാവുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ കണക്ഷൻ ചെയ്ത് പോകുന്നത് നമ്മൾ 1-phase കണക്ഷൻ ആണ് പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള 1-phase കണക്ഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ ഞാൻ ഇന്ന് പോകുന്നത് നമ്മളാദ്യം 1-phase ബോർഡിൽ എനർജി മീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെയായി നമുക്കൊരു മെയിൻ ഫ്യൂസ് വെച്ചിട്ടുണ്ട് മെയിൻ ഫ്യൂസിൽ നിന്നാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് നമുക്ക് ELCB കണക്ട് ചെയ്തിട്ടുണ്ട് ELCBയിൽ നിന്നാണ് നമുക്ക് എല്ലായിടത്തേക്കുള്ള പവർ പോയിൻറ്റും നമ്മുടെ ലൈറ്റിൻ്റെയും മോട്ടറുകളുടെയും സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു 1-phase ഹൗസ് വയറിങ്ങിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ HTLT ലൈനിൽ ഒരു ഫേസ് ന്യൂട്രലും നേരെ ഈ എനർജി മീറ്ററിലേക്ക് വന്നിട്ടുണ്ട് എനർജി മീറ്ററിൽ നിന്ന് നമ്മൾ ഫ്യൂസിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്യൂസിൽ നിന്ന് നമ്മൾ നേരെ മെയിൻ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മൾ നേരെ RCCBയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് RCCBയിലേക്ക് നമ്മൾ RCCBയിൽ നിന്ന് നമ്മൾ ലോഡുകൾ ഫുൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഒരു ലാമ്പ് ലോഡ് ഒരു മോട്ടറിൻ്റെ ലോഡ് പിന്നെ ഒരു പവർ സ്വിച്ച് പിന്നെ ഒരു സാധാരണ ഒരു പ്ലഗ് പോയിൻ്റ് ആണ് ഇത്ര ഇത്ര ലോഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്